അനിൽ ആന്റണിക്കെതിരെ ഇപ്പോൾ ഈ അതേ രൂപത്തിൽ തന്നെ കേസെടുത്തിരിക്കുകയാണ്. വിദ്വേഷ പ്രസംഗം, ബുർഖ വിദ്വേഷ പ്രചാരണം, ബുർഖ ധരിക്കാത്ത ഹിന്ദു സ്ത്രീയെ മുസ്ലിം വിദ്യാർത്ഥികൾ ബസ്സിൽ നിന്ന് ഇറക്കിവിടുന്നു എന്ന തലക്കെട്ടോടെ കുമ്പളയിലെ ഒരു ബസ്സിൽ നിന്നുള്ള ദൃശ്യം അത് തെറ്റായി വ്യാഖ്യാനത്തോടുകൂടി പ്രചരിപ്പിച്ചു. എന്നിട്ട് കേരളത്തിലെ സ്ഥിതി ഇതാണ് എന്ന രീതിയിൽ അനിൽ ആന്റണി. ശ്രീ റിജിൽ മാക്കുറ്റി, നിങ്ങളുടെ അടുത്ത് നിന്ന് പോയ നേതാവാണെന്ന് ഓർക്കണം. സംഘ് പരിവാർ കേന്ദ്രങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇത് വിവാദമായതിനെ തുടർന്ന് തെറ്റായ വാർത്തയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പോസ്റ്റ് എന്തായാലും അനിൽ മുക്കി. പക്ഷേ അപ്പോഴേക്കും അത് എത്തേണ്ടയിടത്തൊക്കെ എത്തി. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കേരളത്തിലെ സ്ഥിതിയാണ്, ഒരു ഹിന്ദു സ്ത്രീക്ക് ബുർഖയിടാണ്ട് ബസ്സിൽ കയറാൻ പറ്റില്ല എന്ന് കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുകയാണ് റിജിൽ. സ്മൃതി, ഞാൻ അതിലേക്കും വരാം. പിന്നെ ഇപ്പം ബി ജെ പിയുടെ വക്താവിന് മറുപടിയുണ്ട്. യഥാർത്ഥത്തിൽ പിന്നെ അനിൽ ആന്റണി ഇപ്പോൾ പുത്തനച്ചി പുറപ്പുറം തൂക്കം എന്ന് പറഞ്ഞതുപോലെ ഇപ്പം അവിടെ പോയി എങ്ങനെയെങ്കിലും എന്തെങ്കിലും നേടാൻ, നരേന്ദ്രമോദിക്കോടും ബി ജെ പിക്കും എന്തെങ്കിലും പ്രീതി കിട്ടാൻ വേണ്ടിയാണ് ഈ കേരളത്തെ ഇതുപോലെ വർഗീയമായി ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ വർഗീയവാദിയുടെ മൊത്തക്കച്ചവടക്കാരൻ ഞാനാണ് എന്ന് തെളിയിക്കാനുള്ള പരിശ്രമമാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ബുർഖ ധരിച്ച സ്ത്രീകൾക്കെതിരായി, കുട്ടികൾക്കെതിരായി നടത്തിയിട്ടുള്ള, അവർ അവിടെ ബസ് നിർത്താതിൻ്റെ പേരിൽ സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് ബസ് നിർത്താതിൻ്റെ പേരിൽ അത് ചോദ്യം ചെയ്തതാണ്. അതിനെയാണ് ഈ രൂപത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വർഗീയമായി പ്രചരിപ്പിച്ചത്. അത് മാത്രമല്ല, അതിന് മുമ്പ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഈ ചാപ്പകുത്തര സംഭവം. അത് ഇത്ര നിസ്സാരമായിട്ടാണ് ഈ സർക്കാർ പോലും കണ്ടത്? അത് ഇത്ര ഭീകര പ്രവർത്തനമല്ലേ നടത്തിയത് അവർ? ഇപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന സൈനികനാണ് ഈ ഇത്തരത്തിലുള്ള ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു ഭീകരമായ പ്രവർത്തനം നടത്തിയത്. എന്നിട്ട് ആ കേസ് എന്തായി? അവരിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് തോന്നുന്നത് അവരെ പേരിൽ യു എ പി ഒ അല്ലെങ്കിൽ മറ്റുള്ള വകുപ്പ് ചുമത്തി ജയിലിൽ കിടക്കേണ്ട പ്രതികളല്ലേ? ഇപ്പം അലൻ ദാഹയുടെ പേരിൽ പിന്നെ യു എ പി ചുമത്തി അവർ ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ പിന്നെ പുറത്തിറങ്ങിയത്? ഒരു നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. ആ വിഷയത്തെ പോലും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് പോലും അത് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഭീകര പ്രവർത്തനമല്ലേ? അത് രാജ്യത്തിന് കലാപം ഉണ്ടാക്കുന്ന പ്രവർത്തനമല്ലേ? അതിന് ബി ജെ പി സംഘപരിവാർ ഏത് രൂപത്തിലാണ് പ്രചരിപ്പിച്ചത്? എന്തേ പ്രഫുൽ കൃഷ്ണക്ക് അത് ഒരു ഭീകര പ്രവർത്തനമായി തോന്നാത്തത്? ഇപ്പോൾ ഭീകര പ്രവർത്തനം നടത്തുന്നത് നിങ്ങൾ നടത്തുന്ന ഭീകര പ്രവർത്തനമല്ലേ? ഇപ്പോൾ മലേഗാവ് സ്ഫോടനം നടത്തിയ അതിനകത്തെ പ്രഖ്യാ സിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഒരു ഭീകരവാദി ഇന്ത്യയുടെ പാർലമെൻറ്റ് മെമ്പറാണ്. ആരാ വിജയിപ്പിച്ചത്? അത് ഭീകര പ്രവർത്തനമല്ലേ? അതിനെ അങ്ങനെ ഭീകര പ്രവർത്തനമായി കാണണം? നിരോധിക്കപ്പെട്ട സംഘടനകൾ, കർണാടകയിൽ ബജറംഗി ദളിനെ നിരോധിക്കുക എന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വ സംഘടനയെ നിരോധിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തപ്പോൾ നിങ്ങൾ ഹനുമാനെ നിരോധിക്കുന്നു അല്ലെങ്കിൽ ഹനുമാനെതിരെ എന്ന് പറഞ്ഞ് ബജറംഗി എന്ന് പറഞ്ഞ് അവിടെ വേഷമിട്ട് വന്ന ആളുകളല്ലേ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.